भक्ता यत्र गायन्ति तत्र तिष्ठामि नारदा नाहं वसामि वैकुण्ठे न योगि हृदयेनमौ मद्भक्ता यत्र गायन्ति तत्र तिष्ठामि नारदा नाहं वसामि वैकुण्ठे न योगि हृदयेनमौ मद्भक्ता यत्र गायन्ति तत्र तिष्ठामि नारदा. ആറ്റിങ്ങൽ ഊരുപൊയ്ക കട്ടയൽക്കോണം മഠത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ഒക്ടോബർ 15 തുടക്കമായി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും ദീപാലങ്കാരങ്ങളും മറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. നവരാത്രി മഹോത്സവത്തിന്റെ 7-ാം ദിനം സംഘടിപ്പിച്ച നാമസങ്കീർത്തന കോകിലം കോഴിക്കോട് ഡോക്ടർ പ്രശാന്ത് വർമ്മയുടെ മാനസ ജപലഹരി ഭക്തജനങ്ങൾക്ക് വേറിട്ട അനുഭവം തന്നെയായിരുന്നു. ಶರಣ್ಯೇ ತ್ರಂಬಗೆ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತುದೆ ಶರಣಾಗತ ದೀನಾರ್ಥ ಪರಿತ್ರಾಣ ಪರಾಯಣೆ ಸರ್ವಸ್ಯಾರ್ಥಿಯರೇ ದೇವಿ ನಾರಾಯಣಿ ನಮೋಸ್ತುದೆ ಕಾಳಿ ಕಾಳಿ ಮಹಾಕಾಳಿ ಭದ್ರಕಾಳಿ ನಮೋಸ್ತುದೆ ಕುಲಂ ಚ ಕುಲಧರ್ಮಂ ಚ ಮಾಂ ಚ ಬಾಲಯ ಬಾಲಯ ಕಾರ್ತ್ಯಾಯಿನಿ ಮಹಾಮಾಯೇ അക്ഷരങ്ങൾ കഥീശ്വരി തവ കാരുണ്യം എന്നാവിൽ കുറിച്ചു ശ്രീകൃഷ്ണനാമാക്ഷരം. അമ്മേ, എല്ലാവർക്കും സന്തോഷം വരുത്തണേ, സർവസൗഭാഗ്യങ്ങളും കൊടുക്കണേ. കാർത്യായനി അമ്മേ, മഠത്തിൽക്കാവിലമ്മേ, കട്ടയിൽ കോണത്തിൻ നാഥേ, പ്രസാദിക്കണേ രാധേശ്യാം. നമസ്തേ. ഞാനിപ്പോ നിൽക്കുന്നത് കട്ടയിൽ കോണം മഠത്തിൽക്കാവിൽ അമ്മയുടെ തിരുമുറ്റത്താണ്. അമ്മേ, നല്ല ഊഞ്ഞാലിൽ അലങ്കരിച്ച് രാജകുമാരിയാക്കി ശാംഭവി ഭാവത്തിൽ കാർത്യായനിയായി അലങ്കരിച്ച ദീപാരാധന കണ്ട് നിൽക്കുകയാണ്. അതിവിശിഷ്ടമായ ബൊമ്മക്കൊല്ല അലങ്കരിച്ച ഒരു മണ്ഡപത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമ്മുടെ മേൽശാന്തി അമ്മയെ പൊന്നുപോലെ അങ്ങനെ ആരാധിച്ച ആ ദീപാരാധന കണ്ട് സന്തോഷപൂർവം മാനസ ജപലഹരി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. തിരുമനസ്സേ, അങ്ങ് ഇവിടെ ഈ ഒരു മണ്ഡപത്തിൽ വന്നിട്ട് എത്ര വർഷമായി? വന്നിട്ട് 2 വർഷമായി. എങ്ങനെയാണ് ഈ അമ്മ ഇത്ര ഭംഗിയായിട്ട് ആരാധിക്കാൻ സാധിക്കുന്നത്? അത് എനിക്കൊരു വലിയ ഒരു, ഞാൻ മൂകാംബിയിൽ ഒരു 117 ദിവസം ഭജനം ഉണ്ടായിരുന്നു. അതേ ഒരു ഭാവത്തിൽ ഞാൻ കുങ്കുമാർച്ചന ഇന്ന് എനിക്ക് ഞാൻ വന്ന ദിവസം തന്നെ കണ്ടോ. അത് അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം. അപ്പൊ ഓരോ ഭാവത്തിലും നവരാത്രിയിലും നവഭാവത്തിൽ അല്ലേ മൂകാംബിയെ 9 നിവേദ്യം കൊടുത്തുകൊണ്ട് 9 രൂപവും ഭാവങ്ങളെല്ലാം അതാത് ദിവസങ്ങളിലെല്ലാം മാറ്റി കാണുന്നവർക്ക് അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് നമ്മള്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ഐശ്വര്യം കട്ടയിൽക്കോണം മഠത്തിൽക്കാവിലമ്മയ്ക്ക് മുമ്പിലുള്ള മക്കൾക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പല്ല. ഇവിടെ വേറൊന്ന് ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല, അമ്മയാണ് സത്യം. പിന്നെ വേറൊന്ന്, ഇപ്പൊ മണ്ണാർശാലയിൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, പക്ഷെ ഇവിടെയുള്ള നാഗത്തിന്റെ ഒരു പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ് തിരുമനസ്? അത് 4 ദിക്കിലോട്ടും 4 ഭാവത്തിലായിട്ടാണ് വരിക. അതായത് ഭാര്യാപത്ര സമേതയായിട്ടാണ്. അതായത് ശിവനും വിഷ്ണുവും ലക്ഷ്മിയും പാർവതി അങ്ങനെയുള്ള സങ്കല്പത്തിലാണ്. ശൈവ വൈഷ്ണവ ഭാവത്തിലും നാഗങ്ങളുണ്ട്. ഒറ്റ ശിലയിൽ 4 ദിക്കിലായിട്ട് 4 രൂപത്തിലവിടെ പൂജ കഴിക്കുന്നു. ആമയുടെ തന്ത്രിയാണ്. അതൊരു വലിയ വിശിഷ്ടമായുള്ളൊരു ഇതാണ്. അതാണ് ഞാൻ സന്ധ്യയ്ക്ക് അങ്ങോട്ട് തൊഴുതാണ് തൊഴാൻ പോകേണ്ടത്. നാഗത്തിന് ദീപാരാധന കഴിഞ്ഞാൽ നമ്മൾ തൊഴാനല്ല, കാരണം അത്രയും ശക്തിയുണ്ട് അതിന്. ഈ നാടിന്റെ സമ്പത്തിന്റെ ഉടയവന്മാരാണ് അവിടെ ഇരിക്കുന്നത്. അത് വർഷങ്ങളായിട്ട് ക്ഷയിച്ചു കിടന്നത് ഇപ്പം പുനരുദ്ധരിച്ചതാണ്. മാടൻ കോവിലും അത് സാന്നിധ്യം അമ്മയുടെ അച്ഛനായിട്ട് തന്നെ മഹാനടനായിട്ട് അവിടെ ഉണ്ട്. ധർമ്മശാസ്ത്രമുണ്ട്. പ്രധാനപ്പെട്ട ഇപ്പൊ ഇവിടെ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളും ഇതൊക്കെ എന്താണ്? രക്തപുഷ്പാഞ്ജലി, പൊങ്കാല വഴിപാട്, നവരാത്രി പൂജയും. സന്തോഷപൂർവം ഹൃദയപൂർവം അമ്മയുടെ മുമ്പിൽ നിന്ന് സ്വന്തം പ്രശാന്തേട്ടൻ ടീം മാനസ ജപലഹരി ആദേശ. മനസ്സിളക്കുന്ന ഭക്തി സംഗീതത്തിന്റെ വഴിയിലൂടെ ഭക്തരെ ലഹരിയുടെ മായിക ലോകത്തേക്ക് കൊണ്ടുപോയിരുന്നു മാനസ ജപലഹരി. ശ്രീ വിഘ്നേശ്വരായ നമഃ.
ഈശ്വരായ നമഃ വാണിമാതേ നമഃ വാണിമാതേ നമഃ സദ്ഗുരുപരബ്രഹ്മമൂർത്തയേ നമഃ സദ്ഗുരുപരബ്രഹ്മമൂർത്തയേ നമഃ മനഃശ്ചക്ഷു ശ്രോത്രഗ്രാണ ജിഹ്വാരേതോ ബുദ്ധ്യാകൃതി സങ്കൽപ്പാമേ ശുദ്ധ്യന്താം ശുദ്ധ്യന്താം ശബ്ദസ്പർശരൂപരസഗന്ധാം മേ ശുദ്ധ്യന്താം ശുദ്ധ്യന്താം ഹര ഹര ശങ്കര ഗൗരി ശങ്കര സമ സദാശിവ ശംഭോ ശിവ ശങ്കര പാർവതി വല്ലഭ ഗംഗാധര ശിവ ശംഭോ ശിവ ശിവ ശങ്കര പാർവതി വല്ലഭ ഗംഗാധര ശിവ ശംഭോ ശിവ ശിവ ശങ്കര പാർവതി വല്ലഭ ഗംഗാധര ശിവ ശംഭോ ശിവ ശിവ ശങ്കര പാർവതി വല്ലഭ ഗംഗാധര ശിവ ശംഭോ ഹര 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 മഹാദേവ ശിവ 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 മഹാദേവ ഹര ഹര ശങ്കര ഗൗരി ശങ്കര സമ സദാശിവ ശംഭോ ഹര ശങ്കര ഗൗരി ശങ്കര സമ സദാശിവ ശംഭോ ശിവ ശിവ ശങ്കര പാർവതി വല്ലഭ ഗംഗാധര ശിവ ശംഭോ ശിവ ശങ്കര പാർവതി വല്ലഭ വിജയദശമി നാളിൽ നടക്കുന്ന വിദ്യാരംഭത്തിന് ഡോക്ടർ സി ജി ഉണ്ണികൃഷ്ണൻ, ചിറക്കര കാഞ്ഞിര പൊയ്കയിൽ വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകും. അമ്മേശ്വരണം, ദേവീശ്വരണം, കട്ടേക്കോണം മഠത്തിൽ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. വർഷങ്ങളായിട്ട് ഇത് രണ്ടു കൊല്ലമായിട്ടാണ് നമ്മൾ ഇപ്പം നവരാത്രി ബൊമ്മക്കുലൂടെ ആചരിച്ചുകൊണ്ടിരുന്നത്. സർവ്വദേവീ ദേവന്മാരെ സാന്നിധ്യം കൊടികൊള്ളുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബൊമ്മക്കുലു ക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്നത്. പണ്ട് അഗ്രഹാരങ്ങളിൽ മാത്രം പട്ടര സമുദായക്കാർ, ബ്രാഹ്മണ നമ്പൂതിരിമാർ വീടുകളിലായിരുന്നു ബൊമ്മക്കുലു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാ വീടുകളിലും ഇതുപോലെ കണ്ട് അവരവരുടെ വീടുകളിലെല്ലാം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മളെ കുട്ടികൾക്കെല്ലാം ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനും കൂടെയുള്ള ഒരിതാണ് ബൊമ്മക്കുലു. കാര്യം ഓരോ ദിവസവും ഓരോ ഭാവത്തിലുള്ള ദേവിമാരും ഓരോരോ, അതായത് ഓരോരോ പോർഷനായിട്ടും നമ്മൾ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് വിളക്ക് പൂജ, പിന്നെ രാമ ശ്രീരാമന് ജനിച്ച ഭാഗം ഉള്ള ഭാഗം, ലക്ഷ്മി, ഗണപതി, 12 ജ്യോതിർലിംഗം, പിന്നെ നമ്മൾ ആറുപട വീട്ടിലെ മുരുകൻ, ആറ് താമരയിൽ വസിക്കുന്നത് കുംഭകർണൻ, പഴനിമല, സുന്ദരേശ്വര കല്യാണം, അതിൻ്റെ കൂടെ ശബരിമല, ഇവക ദശാവതാരം, അത് ദശാവതാരത്തിൻ്റെത് 10, അഷ്ടലക്ഷ്മി. നമ്മൾ പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് വയ്ക്കുന്നതാണ് പഞ്ചപാണ്ഡവരായിട്ടുള്ളത്, അനന്തശയനം, ഇതൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വരും വർഷങ്ങളിലും നമ്മൾ ഇത് വിപുലീകരിച്ച് കൊണ്ടുവരാനായിട്ടുള്ളൊരു തീരുമാനം നമ്മളെ ക്ഷേത്ര വികസന സമിതി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു മുന്നോടിയായിട്ട് അതിൻ്റെ തുടക്കത്തെ കുറച്ചുകൂടെ വിപുലീകരിച്ച് ബൊമ്മക്കുലു അടുത്ത വർഷവും നമ്മളാക്കാനുള്ളൊരു തീരുമാനമാണ് നമ്മളെ ദേവിയുടെ മുമ്പിൽ. സന്തോഷത്തോടുകൂടി ഈ അമ്പലത്തിൽ വന്ന് ഞാൻ 2 വർഷത്തോളം ഈ അമ്പലത്തിലെ സേവനം ഇപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിലും അമ്മയുടെ പൂർവാധികം ശക്തിയായിട്ട് നമ്മളെ ഭഗവതി മുമ്പോട്ടുള്ള രീതി നമ്മളെ ക്ഷേത്ര വികസനത്തിന് വേണ്ടി നമ്മളെ കൈവിടാതെ കാത്തു രക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ മുമ്പോട്ട്. HP News, Attingal.
ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.